നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സോങ് റിയാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. സോങ് വിക്രം വേദ എന്ന് പറഞ്ഞ ഹിന്ദി വേർഷൻ്റെ മൂവിയുടെ റിയാക്ഷൻ ആയിട്ടാണ് വന്നത്. ഇന്ന് ട്രെയിലർ നമ്മൾ നേരത്തെ റിയാക്ട് ചെയ്തു, അതേപോലെ തന്നെ ആൽക്കഹോളി എന്ന് പറഞ്ഞ ഹൃത്തിക് റോഷൻ്റെ ഇന്ന് സോങ്ങും നമ്മൾ റിയാക്ട് ചെയ്തതാണ്. ആൻഡ് ആ സോങ് കേട്ടപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാനത് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വീണ്ടും വീണ്ടും കേട്ട് തന്നപ്പോൾ എനിക്കത് ഇത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതേപോലെ തന്നെ ഹൃത്തിക് റോഷൻ ഡാൻസ് കുറച്ചും കൂടെ കാണാനായിട്ടൊരു ആ ഒരു എന്താ പറയുക കുറച്ചുകൊണ്ട് റിപ്പീറ്റ് മോഡ് ഓണായതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് അതാണ് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആൻഡ് വെൽക്കം ടു ദി അപരാധി ഷോ. एक अपराध एक दंड, अगर अपराध करने वाले को सजा देते हैं तो करवाने वाला बच निकलता है, और अगर करवाने वाले को सजा देते हैं तो करने वाला बच निकलता है। दोनों में से किसको सजा देंगे हम? काला क्या सफेद क्या की दोनों में है भेद, क्या ये खाम खाना सबकी भूल है? ए भले बुरे में फर्क क्या है, स्वर्ग क्या है नर्क, क्या ये पाप पुण्य सब फूल है? അപ്പോൾ സോങ് കൊള്ളാം. ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പഴയ തമിഴ് വൈബ് ഒക്കെ ഉണ്ട്. ആൻഡ് കട്ട്സ് ആണെങ്കിലും എനിക്ക് കണ്ടിടത്തോളം ആ ഒരു ട്രെയിലറിലും പിന്നെ ഇതുവരെ കണ്ടത്രയും കട്ട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല പുതുതായിട്ട് എന്തെങ്കിലും സീനിനകത്ത് സോങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നാണ് ഞാൻ നോക്കിയത്, എടുത്തത് അതിനകത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഒരു വൈബ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു തമിഴിലെ വിക്രം വേദ നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു ഫീല് വരുന്നുണ്ട് ഈ ഒരു സോങ് കേൾക്കുമ്പോഴും. ആൻഡ് നമ്മൾ ആദ്യം ട്രെയിലർ കണ്ടപ്പോൾ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നത്. കാരണം ആ ഒരു കറക്റ്റായിട്ടുള്ള വിക്രം വേദ സോങ്ങിൻ്റെ അല്ലെങ്കിൽ മൂവിയുടെ ആ ഒരു ടീം, ഈ ഒരു ആ ടീം മ്യൂസിക്കാണ് ഇപ്പോൾ ഇറക്കിയത്. ആൻഡ് അത്യാവശ്യം സ്റ്റോറി എന്താണ് ലൈക്ക് ആ ഒരു പഴയ ഫിലിം തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സെയിം വൈബ് തന്നെ ഇതിനകത്ത് കിട്ടുന്നുമുണ്ട്. ആൻഡ് എടുത്തു പറയാനുള്ളത് 30th September ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. ആൻഡ് തമിഴില് രണ്ട് ഫിലിംസ് ആ ഒരു സെയിം ഡേറ്റ് റേഞ്ചിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. ഒന്ന് പൊന്നിയിൻ സെൽവൻ, അത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഒരു മൂവി തന്നെയാണ് ആ ഒരു മൂവി. അതിൻ്റെ കൂടെയാണ് നമ്മുടെ വിക്രം വേദ ഹിന്ദിയുടെ ഇതും ഇറങ്ങുന്നത്. അതിന് മുമ്പേ നാനേ വരുന്നതെന്ന് പറഞ്ഞാൽ ധനുഷിൻ്റെ മൂവിയും
ഇറങ്ങുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല എക്സ്പെക്ടേഷൻസോടെ കാത്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പോൾ മൂന്ന് ബിഗ് ഫിലിംസ് ആണ് ഒരുമിച്ച് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും ഒക്കെ എനിക്ക് നന്നായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് എന്നാണ് തോന്നുന്നത്. ആ തമിഴ് മൂവിയുടെ വൈബ് സെയിം ആയിട്ട് ഇതിനകത്ത് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലുമൊക്കെ റിലീസ് ചെയ്യുമോ അവരെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. ഇത്രയൊക്കെ പറയാനുള്ളൂ. ആൻഡ് ഇതേപോലെ നമ്മൾ പുതിയ ട്രെയിലർ റിയാക്ഷൻസും സോങ് റിയാക്ഷൻസും അതേപോലെ തന്നെ പുതിയ മൂവി അപ്ഡേറ്റ്സ് ആൻഡ് ഓട്ടോമോട്ടീവ് ഫീൽഡിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻ തരുന്ന ഒരു ചാനലാണ്. നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ ഈ ഒരു മൂവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത്രയൊക്കെ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.